പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമേറ്റു. 15 ഭരണസമിതിയാണ് വരണാധികാരിക്ക് മുൻപാകെ സ്ഥാനമേറ്റത്. CPM പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ പി പ്രസിഡന്റായും CPI മണ്ഡലം കമ്മിറ്റി അംഗം ജെ ഡേവിഡ് വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു. അടുത്ത 5 പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ ചുമതലയേറ്റത്. ചടങ്ങിൽ CPM ഏരിയ സെക്രട്ടറി SBiju, പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ, CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ VP ഉണ്ണികൃഷ്ണൻ, ഷോപ്പ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി എന്നിവർ പുതിയ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളില്ലാത്ത പോലെ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ്, തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഒരു 3 പാർട്ടികളുടെ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ. അത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പുനലൂർ നഗരസഭയും പുനലൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട മേഖലയും നമ്മൾ നടത്തിയ, പ്രത്യേകിച്ചും നമ്മുടെ സജി വക്കീലിന്റെയും അതുപോലെ കാസസ് വക്കീലിന്റെയും നേതൃത്വത്തിൽ അവർ നടത്തിയ, അവരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ കഴിയേണ്ടത്. 85% വോട്ടാണ് നമ്മളെ വിശ്വസിച്ച്, ഈ ബാങ്കിനെ വിശ്വസിച്ച് ഇടതുപക്ഷ മുന്നണിയെ ഇത്തരത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും കടുത്ത പ്രതിസന്ധിയെ നേരിട്ട ഒരു 5 പിന്നിട്ട് പോയത്. അത് സഹകരണ രംഗം മാത്രമല്ല, എല്ലാ രംഗത്തും